ഇന്ന് നീ എന്നോട് കൂടെ പറയസേൽ ഇരിക്കും 40 ദിവസം കഴിഞ്ഞല്ല ഇന്നെന്നാ പറഞ്ഞു മരിക്കുന്ന അന്ന് തന്നെ ആത്മാവ് എത്തേണ്ട സ്ഥലത്തെത്തും ഈ കള്ളൻ മരിച്ചത് അവൻ്റെ കൈയും കാലും ഒക്കെ ഒടിച്ചിട്ടൊക്കെയാണെന്ന് വേസൂത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അവനൊരു പ്രത്യാശ ഉണ്ടായിരുന്നു മരണശേഷം അവൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അടുക്കൂടെ ഇമ്പങ്ങളുടെ വർഷത്വമുള്ള പ്രത്യാശ അവനുണ്ടായി എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ മാതാവേ യുവാവേ യുവതിയേ ഞാൻ നിങ്ങളോട് വ്യക്തിപരമായൊരു ചോദ്യം ചോദിക്കുകയാണ് മരണം നിങ്ങളെ പിടികൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് എവിടെ എത്തുമെന്നുള്ള ഉറപ്പ് പ്രാപിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ ആത്മാവ് എത്താൻ പോകുന്നത് ലൂക്കോസ് 16 അധ്യായത്തിൽ കർത്താവായ യേശു പറഞ്ഞ സംഭവകഥയിലെ ധനവാൻ പോയ യാതനാസ്ഥലത്താണ് എന്നാൽ യേശു ക്രിസ്തുവായിട്ട് രക്ഷന്റെ ബന്ധത്തിലേക്ക് വരുന്നുവെങ്കിൽ പാപജീവിതത്തോട് യാത്ര പറഞ്ഞ് യേശുവിനെ കർത്താവിന് ഇഷ്ടവുമായി സ്വീകരിച്ച് അവർ വല്ലപ്രകാരം ജീവിക്കുവാൻ ജീവിതത്തെ പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നിശ്ചയം ലഭിക്കും മരണശേഷം എവിടെ എത്തിച്ചേരുമെന്ന്. ഈ പ്രിയ മാതാവിൻ്റെ മൃതശരീരത്തിൻ്റെ മുമ്പിൽ ശവസ്കാര ശുശ്രൂഷയുടെ ഭാഗമായി നമ്മളായിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും ആ നിശ്ചയം പ്രാപിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഭക്തൻ്റെ മരണത്തിൻ്റെ വേറെയൊരു പ്രത്യേകത അവൻ്റെ ശരീരത്തിനും പ്രത്യാശയുണ്ട്. നാം ഇപ്പോൾ ഈ പ്രിയ മാതാവിൻ്റെ മൃതശരീരം കൊണ്ട് സംസ്കരിക്കും, എന്നാൽ അവിടം കൊണ്ട് അതിൻ്റെ ചരിത്രം അവസാനിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ അരിമത്തിയിലെ യോസഫിൻ്റെ കല്ലറയിൽ അടക്കിയെങ്കിൽ 3 നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ കർത്താവ് താൻ ഗംഭീര നദത്തോടും പ്രധാന നൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ പിതാവിൻ്റെ പുത്ര വിശുദ്ധാത്മാവ് ശാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കർത്തൃമേശയിൽ കൂടെ പങ്കുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷിയോടുകൂടി ജീവിച്ച വ്യക്തികൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷയുടെ സമയത്ത് ഉയർത്തെഴുന്നേൽക്കും. ഈ പ്രിയ മാതാവ് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയുടെ നിമിഷത്തിൽ കാഹളം ധ്വനിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് ആ പ്രത്യാശയോടുകൂടിയാണ് നാം ഇപ്പോൾ ഈ മൃതശരീരം സംസ്കരിക്കാൻ പോകുന്നത്. ആ പ്രത്യാശയുള്ള എല്ലാവർക്കും ഒന്നിച്ച് എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടിൻ്റെ ചരണങ്ങൾ പാടാം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭി േക്ഷാപെട്ടോരക്കേരെ കൂടി ആകാശമപ്പുറം കൂടിയിടുമ്പോൾ
Sorgaya
രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എൻ്റെ യാത്ര രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രമുമ്പോട്ടോടുന്നു അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രമുമ്പോട്ടോടുന്നു ജടത്തിൻ സുഖം ഇപ്പോഴല്ല സമയം തേടുവാൻ ജടത്തിൻ സുഖം ഇപ്പോഴല്ല സമയം സ്വന്തം നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം സ്വന്തം നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പവെള്ളം ദാഹിക്കിൽ അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ
ويركنو،
ولكن يجب ان يكون هناك
യേശു മരിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അനേകരെ ദൈവനിദ്രപ്പെട്ടവരെയും യേശു മുഖാന്തരം അവനോടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത്തവരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകില്ല എന്ന് ഞങ്ങൾ കർത്താവിന് വരുത്താൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ നിലപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധനായ ദൈവമേ, സ്തുതിക്കപിതാവേ, തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും അവിടെ നിന്ന് അനാദിയും ശാശ്വതമായ ദൈവമാകുന്നു. ഈ മത്തനെ പുറയിലേക്ക് ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരുവഴിത്തെഴുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80 സംവത്സരം, അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും മുട്ട് അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. ഞങ്ങൾ ദൈവമേ സ്വർഗ്ഗപിതാവെ, ഈ ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതം ക്ഷണഭാംഗുരമാണ്. ഇന്ന് കാണുന്നതും നാളെ വളരെ ഭൂപോലെ മാത്രം ഭൂമിയിൽ ജീവിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി യുഗാലുഗമായ ഒരു സ്ഥലം എന്റെ കർത്താവ് ഒരുക്കിയിട്ടുള്ളതിനായി ഞങ്ങൾ നീ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചി 7 വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ചു. അത് അരിങ്ങേറ്റ കുടുംബത്തെ നയിപ്പാക്കിത്തരുന്നു. മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും കണ്ടു, അവിടെ നന്മകളൊക്കെ അനുഭവിച്ചു. അതുവരെയായി യേശു കർത്താവിനെ കണ്ടുവിട്ട് ഹൃദയം കർത്താവ് വേണ്ടി കൊടുത്ത് കർത്താവിനെ മൗനത്തിൽ ആരാധിപ്പാൻ കൊടുത്ത, വിശുദ്ധനും വേറൊരു ആരാധിപ്പാൻ കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്ര. ദേശത്തും സഭയ്ക്കും എല്ലാം മാതൃകമായി ജീപ്പാൻ കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്ര. അങ്ങനെ സമയമായപ്പോൾ തനി ലോകത്തിലെ വേദന വിട്ട്, കഷ്ടം വിട്ട്, മുറവിലോ നോട് വിട്ട് എല്ലാം നാട്ടിലേക്ക് എത്തിച്ചേർന്നായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ വന്നി പോലെ കർത്താവ് താൻ ഗംഭീര നാളത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തിന് സ്വർഗത്തിന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തുന്ന സമയത്ത് ഞങ്ങളുടെ മാതാവും കർത്താവിനെ എതിർപ്പാൻ വളരെപ്രകാരം മനുഷ്യൻ കൊടിയാകുന്നു. കൊടിയിലേക്ക് തിരുവാകാം ഈ തൽക്കാലത്തെ ഞങ്ങൾ തൽക്കാലത്തേക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധനാമത്തിൽ മണ്ണിന് മണ്ണും ഭൂരിഭൂരിലേക്ക് ചേർക്കുന്നു. കർത്താവേറിയ പ്രത്യാശ നിറച്ചനായി ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. ദുഃഖത്തിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെ അനുഗ്രഹിക്കണമേ, ദൈവരെ ധൈര്യപ്പെടുത്തണമേ. അമ്മച്ച് പിൻപറ്റ മാർഗത്തെ പിൻപറ്റി സത്യത്തിൽ ആരാധിപ്പാൻ ആ കുടുംബത്തെ എല്ലാം കർത്താവ് ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ സത്യ നമസ്കാരം പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആരാധന മഹത്വപ്പെടുവാൻ കർത്താവിനെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കവിയിൽ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ബന്ധുമിത്രോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സമനിലയാക്കനായി സ്തോത്ര. കർത്താവേ, ഞങ്ങൾ വലിയ പ്രത്യാശ ഉണ്ട്.